കർമ്മ ടോപ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തയിലേക്ക്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധത്തിൽ താൻ പാലസ്തീന്റെ പക്ഷത്തെന്ന സ്പീക്കർ എൻ ഷംസീർ. 300-ലധികം പേരുടെ 13 കോടിയോളം രൂപ തട്ടി. സൊസൈറ്റിയിലെ നിക്ഷേപ തട്ടിപ്പ് കേസിൽ മുൻമന്ത്രി വി എസ് ശിവകുമാർ മൂന്നാം പ്രതി. കേസെടുത്ത് പോലീസ്. ഇടുക്കിയിലെ ജനപ്രതിനിധികൾ ജീവിക്കുന്നത് എം എം മണിയുടെ ചെലവിലല്ലെന്ന് ഡീൻ കുര്യാക്കോസ്. ഗംഗനിയൻ ദൌത്യത്തിന്റെ ആദ്യഘട്ട പരീക്ഷണം വിജയം. വീണാ വിജയൻ നിയമപ്രകാരമുള്ള നികുതി അടച്ചു. മാത്യു കുഴൽനാടന് മറുപടി കത്തയച്ച് സർക്കാർ. സായുധസേനയെക്കുറിച്ച് യുവാക്കൾ അറിയണം. സൈനിക ചരിത്രവും സംസ്കാരവും മനസ്സിലാക്കണം. ഇന്ത്യൻ മിലിറ്ററി ഹെറിറ്റേജ് ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്ത് രാജ്നാഥ് സിംഗ്. ആർട്ടിമിസ് 2 ദൌത്യം ചന്ദ്രനിലേക്കുള്ള യാത്രയ്ക്ക് മുന്നോടിയായി പരിശീലനം നടത്തി 4 ബഹിരാകാശ സഞ്ചാരികൾ. മുസ്ലിം രാജ്യങ്ങളിലേക്ക് യാത്ര ഒഴിവാക്കുക. പൌരന്മാർക്ക് നിർദ്ദേശവുമായി ഇസ്രായേൽ. വരുമാനത്തിൽ കുതിച്ച് പാലക്കാട് റെയിൽവേ ഡിവിഷൻ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 29.78% വർദ്ധനവ്. സ്കൂൾ ഉച്ചഭക്ഷണ പാചക തൊഴിലാളികൾക്ക് 50.12 കോടി അനുവദിച്ചു കെ എൻ ബാലഗോപാൽ. കർമ്മ ടോപ് ന്യൂസ് പൂർണ്ണമാകുന്നു.